പറയുന്നുണ്ട്. ഔലില്ലംനി മിങ്കും സുഹൃത്തുക്കളെ, ആ പണ്ഡിതന്മാരും കാര്യവിവരമുള്ള ആളുകളും ഒരു മഹല്ലത്തിൽ ഒരു പ്രദേശത്ത് അവരൊരു തീരുമാനം പറഞ്ഞാൽ അതിനെ മറ്റുള്ളവർ അംഗീകരിച്ചു കൊണ്ടുപോകണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ ഈ ആയത്തിൽ ഓർമ്മിപ്പിച്ചത്. ഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലൗ ലിൽ അംനി മിൻഹും. കാരണം കാര്യവിവരമുള്ളവർക്ക് വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ സാധിക്കും. ആ യാഥാർത്ഥ്യമറിയുന്നവരെ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങണം. ഒരിക്കലും തന്നെ നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്, നിങ്ങൾ ഭിന്നിക്കരുത്. അപ്പൊ നിങ്ങൾ ഭീരുക്കളായി പോകും, നിങ്ങളുടെ പരിമളം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ നാട്ടിനും നിങ്ങളുടെ മഹല്ലത്തിനും നിങ്ങളുടെ പ്രദേശങ്ങൾക്കുമൊക്കെ ഈ സമുദായത്തിനൊരു നല്ല പേരുണ്ട്. ആ നല്ല പേര് നഷ്ടപ്പെട്ടു പോകും, നല്ല പരിമളം നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണം പറയട്ടെ, ഈ പൗയ്യത്ത് വേലി ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോ ഈ പരിപാടിയെ സംബന്ധിച്ചൊന്ന് നോക്കി. അങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോ അതേ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി മഞ്ചേശ്വരം സോൺ താജുല്ലമ നൂറുല്ലമ അനുസ്മരണവും സുന്നി ആദർശ സമ്മേളനവും താജു ശരിയായ മരിക്കുഞ്ഞു ഉസ്താദിന് ആദരവും 3 മണിക്ക് എന്നിങ്ങനെ. അങ്ങനെ ഞാൻ ഇതിന്റെ ലീസ്റ്റ് വായിച്ചു. ഇതിൽ കുറേ പണ്ഡിതന്മാരെ പേരുണ്ട്, ഇവിടെ സാന്നിധ്യമുള്ള കുറേ പണ്ഡിതന്മാരെ പേരുണ്ട്. ഇങ്ങനെയുള്ള സന്തോഷം. അപ്പൊ അതിലിങ്ങനെ ഞാനിങ്ങനെ വായിച്ചു. അപ്പൊ ഇതിലിങ്ങനെ കണ്ടു, സമസ്ത വയസ്സിന്റെ താജു ശരിയാം അരിക്കുഞ്ഞു സാദ് ഖാദി പൊയ്യത്ത് ബേൽ ആദരവ് സമർപ്പണം സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് തങ്ങൾ അൽബുഖാരി പുസ്തകത്ത് എന്ന് കണ്ടു. അപ്പോ അരിക്കുഞ്ഞു സാദ് ഇവിടുത്തെ ഖാദിയാണ് ഞാൻ മനസ്സിലാക്കി. അല്ലാഹു തആല ഉസ്താദവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാക. സഹോദരന്മാരെ, ഈ പൊയ്യത്ത് വയൽ പ്രദേശം ഒരു നല്ല ഇഷ്ടത്തുള്ള പ്രദേശമാണ്. ഞാൻ എത്രയോ ദശക്കണക്കിന് വർഷമായി, 10-20 ഒന്നുമല്ല, എത്രയോ കൊല്ലമായി ഞാൻ ഇവിടെ ഏകദേശ കാലവും ഏകദേശ സ്റ്റേജുകളിലും വരാറുണ്ട്. നല്ല ഒരു ഇഷ്ടത്തുള്ള നാടാണ് അല്ലാഹു തആല ഈ നാട്ടിന് ഖൈറും ബർക്കത്തും മേറ്റി തരട്ടെ. ഇസ്ലാമിന്റെ തനതായ രൂപം അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു പ്രായം ചെന്ന കുഞ്ഞ് അഹമ്മദ് മുസ്ലിം അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും. അദ്ദേഹം പണ്ടേ ഞാൻ ഓല സെറ്റ് കിട്ടി സിറാജുൽമുനീർ കാലത്ത് സിറാജുൽമുനീർ വരികയും ക്ഷണിക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരു നല്ല പ്രദേശമാണ് ഈ നാട്. എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശം. ആ സന്തോഷവും ആ പ്രകാശവും നിലനിൽന്നു കിട്ടണം. അത് നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ ഉസ്താദവറുകളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഒറ്റക്കെട്ടായി ജീവിക്കണമെന്ന് എന്റെ സഹോദരി സഹോദരന്മാരെന്ന നിലക്ക് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്, വലിയ ഭാഗ്യവാന്മാരാണ്. ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ ഗുരുവര്യരായ എത്രയോ മഹാന്മാരായ വലിയ സ്ഥാനത്തിരിക്കുന്ന സയ്യിദന്മാരുടെയും അതുപോലെ വലിയ സ്ഥാനത്തിരിക്കുന്ന സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഗുരുവര്യരായ അലിക്കുഞ്ഞു ഉസ്താദ് അല്ലാഹുവിലേക്ക് ദീർഘായുസ്സാക്കിയത് കൊണ്ട് ഉസ്താദവർഗളുടെ ഒരു നല്ല പക്വതയുള്ള നേതൃത്വം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് വേറെ എന്ത് ലഭിക്കാനാ? വലിയ ഭാഗ്യവാന്മാരാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും. കാര്യവിവരമുള്ള ആളുകൾക്ക് ഓരോ വിഷയത്തിന്റെയും യാഥാർത്ഥ്യം പറയാൻ കഴിയും. അവരെ പിന്തുടർന്ന് ഫോളോ ചെയ്ത് ജീവിക്കണം. ഒരിക്കലും തന്നെ ഭിന്നിച്ചു പോകരുത്. ഹബരീഹക്കും ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ നല്ല മണം, നല്ല വാസന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശസ്തിയും നിങ്ങളുടെ പ്രശസ്തിയും നിങ്ങളുടെ നല്ല പേരും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അത് പറഞ്ഞ ഉടനെ അല്ല പറയാണ് ക്ഷമിച്ചു നിൽക്കണം. ക്ഷമ എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ഷമ വേണം. നിങ്ങൾ കണ്ടില്ലേ നല്ലത് ചെയ്യുന്നവരൊക്കെ ക്ഷമിക്കേണ്ടി വരും. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞപ്പോ
ഐസബീവി കരഞ്ഞ് 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 ഒരു മാസത്തോളം ക്ഷമിച്ചിരുന്നു. അവസാനം മഹദി പറഞ്ഞു, ഞാൻ നേര് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ നേരാക്കൂല. കാരണം ഐസബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ നേര് പറഞ്ഞാൽ നിങ്ങൾ നേരാക്കൂല, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ സത്യം നിങ്ങൾ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഞാൻ കള്ളം പറഞ്ഞാല് ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നേര്, അഥവാ ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഒരു കളവ് പറഞ്ഞാലോ നിങ്ങളൊക്കെ നേരാക്കില്ല. കളവ് പറഞ്ഞാൽ നിങ്ങൾ നേരാ, സത്യം പറഞ്ഞാൽ നേരാക്കല്ല. പക്ഷെ ഞാനെങ്ങനെ കളവ് പറയും, കളവ് പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു മാർഗമേ ഉള്ളൂ, എനിക്ക് ഖുർആനിൽ നിന്ന് കൂടുതലൊന്നും അറിയില്ല. ആയിഷബീവി പറയാണ് 12 വയസ്സേ ഉള്ളൂ, ആയിഷബീവിക്ക് ബുഖാരിയിലെ ഹദീസാണ്, 12 വയസ്സേ ഉള്ളൂ, ഞാൻ ഖുർആൻ കൂടുതലൊന്നും ഓതി പഠിച്ചിട്ടില്ല. ഐസബീവി പറയാണ് എനിക്ക് കുറച്ചേ അറിയുള്ളൂ ഖുർആൻ. ആ ഖുർആനിൽ ഞാൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവിന്റെ വാക്ക് കാട്ടി കണ്ടിട്ടുണ്ട്. ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ. നല്ല ക്ഷമ, നല്ല ക്ഷമാരെന്ത് പറഞ്ഞാലും, എന്ത് കുറ്റം പറഞ്ഞാലും, എന്ത് ആരോപണം പറഞ്ഞാലും, ഞാൻ ചെയ്യാത്ത എന്ത് കുറ്റം എന്റെ പേരിൽ വെച്ച് കെട്ടിയാലും, എന്നാരെന്ത് ആക്ഷേപിച്ചാലും, അതിലാരൊക്കെ കൂടിക്കൊടുത്താലും, ആരതിന് മൗനാനുവാദം നൽകിയാലും, അങ്ങേയറ്റ താഴകമായ ക്ഷമ, ആ വലിയ ക്ഷമയാണ് ഏറ്റവും അഴകുള്ള കാര്യം. അത് തന്നെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹ് അവനാണ് സഹായിക്കുന്നവൻ, അവനാണ് സഹായം തേടപ്പെടുന്നവൻ. ആരിൽ നിന്ന് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം ഡോക്ടറെ സഹായമാണെങ്കിലും, എഞ്ചിനീയറെ സഹായമാണെങ്കിലും, വക്കീലിന്റെ സഹായമാണെങ്കിലും, ഗവൺമെന്റിന്റെ സഹായമാണെങ്കിലും, ഔലിയാക്കളെ സഹായമാണെങ്കിലും, ഔലിയാക്കളെ അമ്പിയാക്കളെ സഹായമാണെങ്കിലും, മലക്കുകളെ സഹായമാണെങ്കിലും, ആരോഗ്യമുള്ളവരുടെ സഹായമാണെങ്കിലും, പൊതുജനങ്ങളുടെയോ പണ്ഡിതന്മാരുടെയോ സയ്യിദന്മാരുടെയോ നേതാക്കളുടെയോ അനുയായികളുടെയോ ആരുടെ സഹായമാണെങ്കിലും, എല്ലാ സഹായവും ആത്യന്തികമായി നൽകുന്നവൻ അല്ലാഹുവാണ്. വഹുവൽ മുസ്തആൻ.